Namaskaram. Ellavarkkum HiFi jobs inde mattoru job notification video like swagatham. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷനെ കുറിച്ചാണ്. നിങ്ങളിൽ ചിലരെങ്കിലും ഇതിനോടൊപ്പം തന്നെ ഇതിന്റെ വിവരങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും എങ്കിൽ കൂടി നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് കരുതി. കാരണം ഇത് 10ാം ക്ലാസ് യോഗ്യതയുള്ള സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഒഴിവുകളെ കുറിച്ചാണ് നിലവിൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറയുന്നത്. അപ്പം എന്തായാലും SSLC യോഗ്യതയുള്ള സുഹൃത്തുക്കൾക്ക് ഇത് വളരെ മികച്ചൊരു അവസരം തന്നെയാണ്. എന്തായാലും 27 വയസ്സുള്ള സുഹൃത്തുക്കൾക്കെല്ലാം അപേക്ഷിക്കാൻ കഴിയുന്ന ഒഴിവുകളാണ്. നമുക്ക് അതിന്റെ വിവരങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ കൂടി ഈ ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കാണുക. എന്നിട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നതെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് നൽകുക. അപ്പോൾ ഇതാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ട് വരുന്നത്. ഈ വെബ്സൈറ്റിൽ ഇനിയും രജിസ്റ്റർ ചെയ്യാത്തവർക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുകയുള്ളൂ. ഈ ഒരു പേജിൽ കയറിയാൽ തന്നെ നമുക്ക് ലോഗിൻ എന്ന ഭാഗമാണ്. ഇവിടെ നമുക്ക് രജിസ്റ്റർ നൗ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ന്യൂ യൂസർ രജിസ്റ്റർ നൗ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്ന നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് മാത്രമേ അവിടെ നൽകേണ്ടതുള്ളൂ. നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിലുള്ള ഡീറ്റെയിൽസ് അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് അവിടെ എൻ്റർ ചെയ്യേണ്ടതുള്ളൂ. പിന്നീട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫോട്ടോയും അതോടെ തന്നെ സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യേണ്ട അതിൻ്റെ സൈസും കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനുള്ളൂ. മറ്റെല്ലാം നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു ഓൺലൈൻ ഫോമിൽ നിങ്ങൾക്ക് ഫില്ലപ്പ് ചെയ്യാനാണ് ഉള്ളത്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ അപേക്ഷിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് ആദ്യം പരിശോധിക്കാം. ഈ ഒരു പേജിൽ നമുക്ക് കാണാം, നോട്ടീസ് ഓഫ് മൾട്ടി ടാസ്കിംഗ് നോൺ ടെക്നിക്കൽ സ്റ്റാഫ് സെലക്ഷൻ സ്റ്റാഫ് എക്സാമിനേഷൻ 2020 എന്നാണ് നൽകിയത്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യാം. February 5 ഈ ഒരു നോട്ടിഫിക്കേഷൻ, അതായത് ഇന്നലെയാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ പുറത്തു വന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇത്തരത്തിലുള്ളൊരു നോട്ടിഫിക്കേഷൻ നമുക്ക് ഓപ്പൺ ആയിരുന്നതായിരിക്കും. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ. നിങ്ങൾ ആദ്യം തന്നെ ഈ ഡേറ്റുകൾ ശ്രദ്ധിക്കുക. തുടക്കത്തിൽ തന്നെ നൽകിയിട്ടുണ്ട് ഡേറ്റ് ഫോർ സബ്മിഷൻ ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ, അതായത് ഇന്നലെ തുടങ്ങി 5/2021 February 5 മുതൽ March 21 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, March 21 വരെ അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ അപേക്ഷിക്കുക. 10ാം ക്ലാസ്സാണ് യോഗ്യത, അതിന് കൂടുതൽ വിവരങ്ങൾ താഴെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡേറ്റുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. എന്തായാലും ഓൺലൈനായിട്ട് ഫീസുണ്ട്. ജനറൽ അതുപോലെ തന്നെ OBC കാൻഡിഡേറ്റ്സിന് 100 രൂപയാണ് ഫീസ്. മറ്റുള്ളവർക്ക് SC ST PWD കാൻഡിഡേറ്റ്സിന് ഫീസ് അടക്കേണ്ടതില്ല. അതുകൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. പിന്നെ എക്സാമിൻ്റെ ഡേറ്റ് കൂടി ഇവിടെ നൽകിയിട്ടുണ്ട്. ഒരു Tier 1 അതുപോലെ തന്നെ ഒരു ഡിസ്ക്രിപ്റ്റീവ് പേപ്പറും ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ Tier 1 1/7/2021 മുതൽ 20/7/2021. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും നിങ്ങൾക്ക് എക്സാം ഉണ്ടായിരിക്കും. എക്സാം സെൻ്ററുകൾ കേരളത്തിലുമുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും പറയാം. ഡേറ്റ് ഓഫ് Tier 2 എക്സാമിനേഷൻ ആണ്. ഡിസ്ക്രിപ്റ്റീവ് പേപ്പറാണ് അത്. 11/11/2021 എന്നും ഇവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നവംബറിലായിരിക്കും അതിൻ്റെ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ്. Tier 1 1/7/2021 മുതൽ 20/7/2021 വരെയുള്ള ഏതെങ്കിലും ദിവസങ്ങളിലായിരിക്കും. അപ്പോൾ നമുക്ക് താഴത്ത് വന്ന് കഴിഞ്ഞാൽ കാണാം, കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ മേഖലകളിലേക്ക്, വിവിധ സ്ഥലങ്ങളിലേക്ക്, അതായത് ജനറൽ, സെൻട്രൽ സർവീസ് ഗ്രൂപ്പ്, അതുപോലെ തന്നെ ഒരു ഇതൊരു നോൺ ഗസറ്റഡ് പോസ്റ്റ് തന്നെയാണ്, നോൺ മിനിസ്ട്രേറ്റീവ് പോസ്റ്റാണ്. വേരിയസ് മിനിസ്ട്രിക്ക് ഡിപ്പാർട്ട്മെൻറ്റുകൾ അതുപോലെ തന്നെ വിവിധ സർക്കാർ, കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്കാണ് നമുക്ക് സെലക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൂടിയുണ്ട്. അതായത് നമുക്ക് ഏത് സ്റ്റേറ്റുകളാണ് നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കോഡുകൾ കൂടി ഒരു നോട്ടിഫിക്കേഷൻ ഭാഗമായിട്ട് അത് നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫില്ലപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ അത് എൻ്റർ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഈ ഒരു നോട്ടിഫിക്കേഷനുണ്ട്. ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഞാൻ താഴെ നൽകാം. അതോടെ തന്നെ SSCയുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ നൽകാം. ഇനി നമുക്കിവിടെ കാണാം, വേക്കൻസീസിൻ്റെ എണ്ണം ഏകദേശം 10,000 വേക്കൻസികളെല്ലാം ഉണ്ടായിരിക്കും. ഏകദേശം ആ ഒരു 10,000 വേക്കൻസികളോട് അടുത്ത് വേക്കൻസികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾക്ക് ഒരു SSCയുടെ വെബ്സൈറ്റിൽ നിന്നും അവർക്ക് അവരുടെ ഒരു കാൻഡിഡേറ്റ്സ് കോർണർ എന്ന ഭാഗത്ത് ടെൻറ്റേറ്റീവ് വേക്കൻസി കൊണ്ടിട്ടുണ്ടായിരിക്കും. അവിടെ നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഏകദേശം 10,000 വേക്കൻസികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. 7ാം പേ കമ്മീഷൻ്റെ പേ Level 1 അനുസരിച്ചുള്ള പേയ്മെൻ്റ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. റിസർവേഷൻ, അപ്പോൾ എന്തായാലും അത് അത്യാവശ്യം നല്ലൊരു സാലറി തന്നെയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് റിസർവേഷൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ നൽകിയിട്ട് മറ്റുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പരിശോധിക്കാം. ഏജ് ലിമിറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. 18 വയസ്സ് മുതൽ 25 വയസ്സിലുള്ള സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കും. അതായത് 1/1/1996 1/1/2003 ഇടയിൽ ജനിച്ച സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാം. പക്ഷേ 18 മുതൽ 27 വയസ്സുള്ള സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന പോസ്റ്റുകളുണ്ട്. അത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് അനുസരിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ 18 വയസ്സ് മുതൽ 27 വയസ്സുള്ള സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാം എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെ ആവശ്യപ്പെടുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. 18 വയസ്സ് മുതൽ 27 വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന പോസ്റ്റുകൾ, അതെല്ലാം നിങ്ങൾ ഒറ്റ പോസ്റ്റായിട്ട് തന്നെയാണ് അപേക്ഷിക്കേണ്ടത്. അപ്പോൾ എന്തായാലും നമുക്ക് 18 വയസ്സ് മുതൽ 27 വയസ്സുവരെയുള്ള സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാം എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. 1/1/1994 1/1/2003 ഇടയിൽ ജനിച്ച സുഹൃത്തുക്കൾക്ക് 18 മുതൽ 27 വയസ്സുള്ള സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാം. ഇതിന് പുറമെ SC ST കാർക്ക് 5 വർഷത്തെ ഏജ് റിലാക്സേഷനും OBC കാർക്ക് 3 വർഷത്തെ ഏജ് റിലാക്സേഷനും PWD കാൻഡിഡേറ്റ്സിന് 10, 13, 15 എന്നിങ്ങനെയുള്ള സെക്ഷനുകളായിട്ട് അവർക്ക് ഓരോ സെക്ഷനിലായിട്ട് അത്തരത്തിലുള്ള ഏജ് റിലാക്സേഷനും എക്സ് സർവീസ്മെൻ കാൻഡിഡേറ്റ്സിന് 3 വർഷത്തെ ഏജ് റിലാക്സേഷനും ഡിഫൻസ് പേഴ്സണൽ ഡിസേബിൾഡിന് ഓപ്പറേഷൻ 3 ഇയേഴ്സും അതുപോലെ തന്നെ ഡിഫൻസ് പേഴ്സണൽ ഡിസേബിൾഡിന് ഓപ്പറേഷൻ ഡ്യൂറിങ് ഹോസ്റ്റലിറ്റീസ്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് 8 വർഷത്തെ ഏജ് റിലാക്സേഷൻ ലഭിക്കും. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഡീറ്റെയിൽസ് അവിടെ നൽകേണ്ടതെല്ലാം നിങ്ങൾക്ക് വിശദമായിട്ട് പരിശോധിച്ച് നോക്കാവുന്നതാണ്. താഴ്ട്ട് വന്നു കഴിഞ്ഞാൽ എസൻഷ്യൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇവിടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 1/1/2021
2021 നിങ്ങൾക്ക് ഈ ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾ നേടിയിരിക്കണം. നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. ദി കാൻഡിഡേറ്റ് മസ്റ്റ് ഹാവ് പാസ് മെട്രിക്കുലേഷൻ എക്സാമിനേഷൻ ഓർ ഇക്വാലൻറ്റ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് ബോർഡ്. അപ്പോൾ എന്തായാലും SSLC പാസ് ആയിരിക്കണം. മെട്രിക്കുലേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് SSLC ആണ്. അപ്പോൾ SSLC പാസ്സായാൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാവുന്ന ഡിഗ്രി കഴിഞ്ഞ സുഹൃത്തുക്കൾക്കും അപേക്ഷിക്കാൻ കഴിയും. ഒരു ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നും ആവണം നിങ്ങളുടെ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ എന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഡിഗ്രി ഡിപ്ലോമയ്ക്ക് കഴിഞ്ഞ സുഹൃത്തുക്കൾക്കെല്ലാം അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. SSLC അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത SSLC കംപ്ലീറ്റ് ചെയ്ത ആളുകൾക്ക് ആ പറയുന്ന ഏജ് ലിമിറ്റിൽ 18 വയസ്സ് മുതൽ 27 വയസ്സിലുള്ള സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കുമെന്നാണ് നൽകിയത്. അപ്പോൾ ഇത് വളരെ മികച്ചൊരു അവസരമാണ്. കേന്ദ്ര സർക്കാർ ജോലിയാണ്. കേരളത്തിൽ നിരവധി ഒഴിവുകളുണ്ട്. നമുക്ക് കേരളവും സെലക്ട് ചെയ്യാൻ കഴിയും. കേരളത്തിൽ ജോലി വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അത് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. അതിൻ്റെ കോഡ് അവിടെ നമുക്ക് മുൻഗണനാ ക്രമത്തിൽ നൽകാവുന്നതാണ്. അപ്പോൾ എന്തായാലും കേരളത്തിൽ കൂടി ഒഴിവുകളുള്ളതിനാൽ നിങ്ങൾ തീർച്ചയായിട്ടും അപേക്ഷിക്കുക. ഒരു ചാൻസ് നഷ്ടപ്പെടുത്തായിരിക്കും, കാരണം ഒരുപാട് ഒഴിവുകളുണ്ട്. അപ്ലിക്കേഷൻ ഫീസ് ഇതാണ്, 100 രൂപ. 100 രൂപ ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ പറയുന്ന SC ST PWD എക്സ് സർവീസ്മെൻ കാൻഡിഡേറ്റ്സിന് ഈ പറയുന്ന ഫീസ് ഉണ്ടായിരിക്കുന്നില്ല. പക്ഷേ മറ്റുള്ള ആളുകൾക്ക്, ഇപ്പോൾ ജനറൽ OBC കാൻഡിഡേറ്റ്സിനെല്ലാം, ഈ പറയുന്ന 100 രൂപ എക്സാമിനേഷൻ ഫീസ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അടയ്ക്കാവുന്നതാണ്. ഇനി എക്സാം സെൻറ്ററുകൾ നമുക്ക് പരിശോധിക്കാം. ഇവിടെ കാണാം നമുക്ക് എറണാകുളം, കണ്ണൂർ, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തൃശ്ശൂർ, തിരുവനന്തപുരം തുടങ്ങിയ സ്ഥലങ്ങളിലാണ് കേരളത്തിൽ നിങ്ങൾക്ക് എക്സാം സെൻറ്ററുകൾ ഉണ്ടായിരിക്കും. ടയർ 1 എക്സാമിൻ്റെ അപ്പോൾ അതിൻ്റെ ടേബിളാണ് ഇവിടെ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ വന്ന് പരിശോധിക്കാവുന്നതാണ്. സിലബസിൻ്റെ കാര്യങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. പേപ്പർ 1-ൽ നിങ്ങൾക്ക് ജനറൽ ഇംഗ്ലീഷ്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ അവയർനെസ് എന്നീ ഭാഗങ്ങളിൽ നിന്നും 25 വീതം ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുക. ഓരോ മാർക്കാണ് ഓരോ ക്വസ്റ്റ്യൻസിന്. അത്തരത്തിൽ 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. 90 മിനിറ്റാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം. അപ്പോൾ എന്തായാലും അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ സിലബസ് എല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾ വിശദമായിട്ട് പരിശോധിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് സിലബസ് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. രണ്ടാമത്തെ പേപ്പർ നിങ്ങൾ ടയർ 1 ക്വാളിഫൈഡ് ആവുകയാണെങ്കിൽ പേപ്പർ 2 നിങ്ങൾക്ക് ഒരു ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് പേപ്പർ ആയിരിക്കും. ഷോർട്ട് എക്സേ അല്ലെങ്കിൽ ലെറ്റർ ഇൻ ഇംഗ്ലീഷ് ഓർ ഇൻ എനി ലാംഗ്വേജ് ഇൻക്ലൂഡഡ് ഇൻ ദ 8th ഷെഡ്യൂൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. 50 മാർക്കിൻ്റെ ഒരു ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ഉണ്ടായിരിക്കും. 30 മിനിറ്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം. അതും ഇവിടെ നൽകിയിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ വന്ന സിലബസ് എല്ലാം കറക്റ്റായിട്ട് വായിച്ച് നോക്കാവുന്നതാണ്. അതിൻ്റെ സിലബസിൻ്റെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഇവിടെ. സിലബസ് ഒന്ന് കാര്യമായിട്ട് നൽകിയിട്ടുണ്ട്. സിലബസ് ഒന്ന് എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് ഓരോ സെക്ഷനിൽ നിന്നും ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് വരിക എന്നെല്ലാം ഈ ഒരു ഭാഗത്ത് നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു പേജുകളിൽ 14, 15, 16 തുടങ്ങിയിട്ട് പേജുകളിൽ നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. നോട്ടിഫിക്കേഷൻ ലിങ്ക് ഞാൻ താഴെ നൽകിയിട്ടുണ്ട്. അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഇവിടെ നൽകിയിട്ടുണ്ട്. ആദ്യം 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യണം. അതിനുശേഷം ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഫില്ലപ്പ് ചെയ്യുകയാണ് വേണ്ടത്. നേരത്തെ പറഞ്ഞിരുന്നു 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു പേജിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ രജിസ്റ്ററിനെ ഒന്ന് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് മാത്രം എൻ്റർ ചെയ്യണം, അത്രേ ഉള്ളൂ. അതായത് നിങ്ങളുടെ പാർട്ട് 1-ൽ നിങ്ങളുടെ, അതായത് മൊബൈൽ നമ്പർ ഉണ്ടായിരിക്കണം, ഒരു ഇമെയിൽ ഐഡി ഉണ്ടായിരിക്കണം. ആധാർ നമ്പർ ഇല്ല എങ്കിൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന ലിസ്റ്റിലുള്ള ഏതെങ്കിലും ഒരു ഫോട്ടോ ഐഡി കാർഡ് നിങ്ങളുടെ കൈവശമുണ്ടായിരിക്കും. വോട്ടർ ഐഡി, പാനോ അല്ലെങ്കിൽ പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്. അതിൽ ആധാർ കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നൽകാവുന്ന, അല്ലെങ്കിൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡീറ്റെയിൽസ് നൽകാവുന്ന. മാത്രമല്ല 10th സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണ് ഓരോ ഡീറ്റെയിൽസ് നൽകിയിരിക്കുന്നത്, അതിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ റോൾ നമ്പർ, ഇയർ ഓഫ് പാസിംഗ്, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അതിൽ നിന്നും എഴുതേണ്ടി വരും. അപ്പോൾ ആ ഒരു കാര്യം കൂടി അപ്ലോഡ് ചെയ്യേണ്ടതില്ല. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഓൺലൈൻ ഫോമിൽ ചെയ്യുകയാണ് വേണ്ടത്. അതിൻ്റെ ഒരു മാതൃക കൂടി ഒരു നോട്ടിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പേജ് ആയിരിക്കും നിങ്ങൾക്ക് വരിക. ഈ ഒരു പേജ് നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആ രജിസ്റ്ററിനെ ഒന്ന് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഈ രജിസ്റ്ററിനെ ഒന്ന് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പേജ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ പേരും ആധാർ നമ്പറും പിന്നെ 10th എക്സാമിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ആണ് ഇവിടെ നൽകേണ്ടത്. അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നൽകാവുന്നതാണ്, ഈസിയായിട്ട് നൽകാവുന്നതാണ്. എല്ലാ ഡീറ്റെയിൽസ് നൽകിയതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് സേവ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയും. പാർട്ട് 2-ലാണ് നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ വരിക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യേണ്ടി വരും, അതുപോലെ തന്നെ ഒരു സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യേണ്ടി വരും. ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക 3 മാസത്തിനുള്ളിൽ, അവസാനത്തെ 3 മാസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോ ആയിരിക്കണം ഇത്. അപ്പോൾ എന്തായാലും ഏറ്റവും അടുത്തൊരു ഡേറ്റ് നിങ്ങൾക്ക് നൽകുക. ഇനി പഴയൊരു ഫോട്ടോ ആണെങ്കിൽ കൂടി നിങ്ങളുടെ ആ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോയിൽ എഡിറ്റ് ചെയ്ത് ഫോട്ടോ എടുത്ത ഡേറ്റ്, അപ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ദിവസത്തെ ഡേറ്റ് നിങ്ങൾക്ക് നൽകാവുന്നതാണ്. ആ ഒരു ഡേറ്റ് നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. കാരണം ഏറ്റവും റീസെൻ്റായിട്ട് എടുത്ത ഫോട്ടോ ആയിരിക്കണം, അതുകൊണ്ടാണ് അവസാനത്തെ 3 മാസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോ ആയിരിക്കണം. മാത്രമല്ല ആ ഒരു ഡേറ്റ് അതിൻ്റെ താഴ്ത്താനോ ആ ഒരു ഫോട്ടോൻ്റെ താഴ്ത്തുണ്ടായിരിക്കണം എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സൈസ് ഇവിടെ നൽകിയിട്ടുണ്ട്. 20 KB to 50 KB ആയിരിക്കണം സൈസ്. JPEG ഫോർമാറ്റാണ്. 3.5 cm വിഡ്ത്തും 4.5 cm ഹൈറ്റുമാണ് ഉണ്ടായിരിക്കേണ്ടത്. അടുത്തൊരു സ്കാൻഡ് സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യേണ്ടി വരും. അതിൻ്റെ സൈസ് 10-20 KB ആണ്. JPEG ഫോർമാറ്റാണ്. 4 cm വിഡ്ത്തും 2 cm ഹൈറ്റുമാണ് ഉണ്ടായിരിക്കേണ്ടത്. ക്ലിയർ ആയിട്ടുള്ളൊരു ഇമേജ് നിങ്ങൾ സ്കാൻ ചെയ്ത്, നിങ്ങളുടെ സിഗ്നേച്ചറിൻ്റെ ഇമേജ് നിങ്ങൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക. ഇത് രണ്ടുമാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക, മറ്റൊന്നും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യേണ്ടതില്ല. അപ്ലോഡ് ചെയ്യാനായിട്ട് ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന് ശേഷം മാത്രം നിങ്ങൾ അപേക്ഷിക്കുക. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷം നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനി എങ്ങനെയാണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടി വരിക എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം ഈ നോട്ടിഫിക്കേഷൻ ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ ആദ്യം രജിസ്ട്രേഷൻ ചെയ്യുക. അതിന് ശേഷം ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു ഓപ്ഷൻ ലഭിക്കുക. അതിൽ മൾട്ടി ടാസ്കിംഗ് ഓഫീസറുടെ ആ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് അവിടെ കാണും. അവിടെ അപ്ലൈ ചെയ്യുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു ഫോം ആയിരിക്കും ഓപ്പൺ ആയി വരിക. അവിടെ നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസ് ഇത്തരത്തിൽ നൽകുക. അവിടെ നിങ്ങൾക്ക് എക്സാമിനേഷൻ സെൻറ്ററുകൾ നിങ്ങൾക്ക് മുൻഗണനാ ക്രമത്തിൽ സെലക്ട് ചെയ്യാൻ കഴിയും. കേരളത്തിൽ 5-6 സ്ഥലങ്ങളിലുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ആ ഒരു ഇതിൽ നിന്നും നിങ്ങൾക്ക് ഓപ്ഷൻ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് പരിശോധിച്ച് നൽകാവുന്നതാണ്.
എന്തായാലും കേരളത്തിൽ നിരവധി സ്ഥലങ്ങളിലുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ അതിൽ നോക്കി നൽകുക. അത്തരത്തിലുള്ള ഡീറ്റെയിൽസ് ആണ്. എല്ലാ ഡീറ്റെയിൽസ് ഇതിൽ എൻ്റർ ചെയ്യാനുള്ളത് നിങ്ങളുടെ കൈവശമുള്ള നോട്ടിഫിക്കേഷൻ നോക്കിയിട്ട്. ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ്റെ അവസാന ഭാഗമായിട്ട് പ്രിഫറൻസ് ഓഫ് സ്റ്റേറ്റ് നിങ്ങൾക്ക് ചോദിക്കും. അതായത് എവിടെ വർക്ക് ചെയ്യാനാണ് നിങ്ങൾക്ക് താല്പര്യം എന്നുള്ളൊരു ചോദ്യം വരും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഓപ്ഷൻസ് നിങ്ങളുടെ മുൻഗണനാ ക്രമത്തിൽ ഓരോ കോഡ് നമ്പർ ഇവിടെ നൽകാവുന്നതാണ്. ആ കോഡ്സ് എല്ലാം ഈ നോട്ടിഫിക്കേഷൻ്റെ താഴത്തുണ്ട്. അവിടെ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് നിങ്ങളുടെ മുൻഗണനാ ക്രമത്തിൽ വേണ്ടതെന്നനുസരിച്ച് നിങ്ങൾ അതെല്ലാം ഇവിടെ കറക്റ്റായിട്ട് നൽകുക. എന്നതിനു ശേഷം നിങ്ങൾക്ക് അടുത്ത ബോക്സുകളിൽ എല്ലാ ബോക്സുകളും നിങ്ങൾ ബാക്കിയുള്ള ബോക്സുകളെല്ലാം നിങ്ങൾക്ക് എക്സ് എന്ന ഒരു ചിഹ്നം നൽകി കഴിഞ്ഞാൽ, എക്സ് എന്ന് നൽകി കഴിഞ്ഞാൽ അത് ക്യാൻസൽ ചിഹ്നമാണ്. അപ്പോൾ ആ ഒരു എക്സ് നിങ്ങൾ നൽകുക. ബാക്കിയുള്ള നിങ്ങൾക്ക് എൻ്റർ ചെയ്യാത്ത കളങ്ങളിലെല്ലാം നിങ്ങൾ എക്സ് എന്ന് ഫില്ലപ്പ് ചെയ്യുക. അതേ കാര്യം തന്നെ താഴത്തും ഫില്ലപ്പ് ചെയ്യുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ പറയുന്ന കോഡുകളുടെ ഡീറ്റെയിൽസ് ആണ് നൽകി നിങ്ങളുടെ മുൻഗണനാ ക്രമത്തിൽ ഇപ്പോൾ ഇതിൽ നൽകിയിരിക്കുന്ന പോലെ. ഇപ്പോൾ നിങ്ങൾക്ക് നാലോ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ പറയുന്ന പോലെ നാല് പ്രിഫറൻസ് ആണുള്ളെങ്കിൽ അതിന് ശേഷമുള്ള സ്ഥലങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള ഇൻഡു മാർക്ക് അല്ലെങ്കിൽ ഈ ഒരു എക്സ് മാർക്ക് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. മറ്റുള്ള ഭാഗങ്ങളിൽ നിങ്ങളുടെ മുൻഗണനാ ക്രമത്തിൽ കോഡുകൾ നിങ്ങൾക്ക് നൽകാവുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഏറ്റവും താഴെ നൽകിയിട്ടുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നൽകി കഴിഞ്ഞാൽ നിങ്ങളുടെ 10th സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ചോദിക്കും. അതിൻ്റെ റോൾ നമ്പറും ബോർഡും എക്സാമിനേഷൻ്റെ പെർസെൻറ്റേജും മറ്റുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ചോദിക്കും. അതെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് എൻ്റർ ചെയ്യുക. അതിന് ശേഷം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു സെക്ഷനിലാണ് നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യേണ്ടി വരിക. ഫോട്ടോഗ്രാഫും അതുപോലെ തന്നെ സിഗ്നേച്ചറും ഇത്തരത്തിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആവുന്നതായിരിക്കും. അതിന് ശേഷം നിങ്ങൾക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒരു ടേബിളായിട്ട് നൽകിയിട്ടുണ്ട്. ഓരോ കോഡ് നമ്പറുകൾ, ആ ഒരു കോഡ് നമ്പറാണ് നിങ്ങൾ നൽകേണ്ടത് അതിൻ്റെ അവിടെ പ്രിഫറൻസിൻ്റെ അവിടെ സ്റ്റേറ്റ് പ്രിഫറൻസ് എന്ന ഭാഗത്ത് ചോദിക്കേണ്ടത് അത് അവിടെ നിങ്ങൾ അത്തരത്തിലാണ് നൽകേണ്ടത്. പേപ്പർ 2 ലാംഗ്വേജ് ഇതൊക്കെയാണ്. ഇതിലുള്ള ഏതെങ്കിലും ഒരു ലാംഗ്വേജ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതിൽ നിരവധി ലാംഗ്വേജുകളുണ്ട്. ഇതിലുള്ള ഏതെങ്കിലും ഒരു ലാംഗ്വേജ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൽ നമുക്ക് കാണാൻ കഴിയും ഈ ഒരു ലാംഗ്വേജ് ലിസ്റ്റിൽ മലയാളം 12th കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 2nd ടയർ 2 എക്സാമിനേഷൻ്റെ കോഡ് നമ്പർ വരുന്നത്, മലയാളം ഭാഷ സെലക്ട് ചെയ്യാനുള്ള കോഡ് നമ്പർ വരുന്നത് മലയാളം 12th കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് 12 എന്ന് നൽകാവുന്നതാണ് ടയർ 2 ആ ഒരു ഭാഗത്ത്. പിന്നെ താഴത്തെ മറ്റുള്ള കോഡ് നിങ്ങളുടെ പ്രിഫറൻസ്, സ്റ്റേറ്റിൻ്റെ പ്രിഫറൻസ് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ABC എന്ന ഓർഡറിൽ നൽകിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ കാണാം കേരളത്തിൻ്റെ കോഡ് നമുക്ക് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. കേരളത്തിൻ്റെ കോഡ് 10 എന്നാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മുൻഗണനാ ക്രമത്തിൽ ഇപ്പോൾ കേരളം അതിനിട്ട് തമിഴ്നാട് നിങ്ങൾക്ക് അത്തരത്തിൽ സെലക്ട് ചെയ്യാവുന്നതാണ്. അതിന് ശേഷം ഓൾ ഇന്ത്യ ഓപ്ഷനുണ്ട്. ഓൾ ഇന്ത്യ ഓപ്ഷൻ നൽകുന്ന പോലെ 12 നൽകേണ്ടത്. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ നേരത്തെ കണ്ട. അപ്പോൾ ഈ പറയുന്ന കോഡുകൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് പരിശോധിക്കണം. എന്നതിന് ശേഷം മാത്രം നിങ്ങൾ ഇവിടെ നിന്നുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ ഫോമിൽ ആ ഒരു ഭാഗത്ത് ഇവിടെ കാണുന്ന ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഫില്ലപ്പ് ചെയ്യാവുന്നതാണ്. അത് അതിന് ശേഷം നിങ്ങൾ എൻ്റർ ചെയ്യാത്ത ഭാഗങ്ങളിൽ നിങ്ങൾക്ക് ഇൻഡു മാർക്ക് നൽകാവുന്നതാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. നിങ്ങളുടെ കറക്റ്റ് സൈസിലുള്ള ഫോട്ടോഗ്രാഫും നിങ്ങളുടെ ആ ഒരു ഡേറ്റ്, ഫോട്ടോ എടുത്ത ഡേറ്റ് ഉൾപ്പെടുന്ന ഫോട്ടോഗ്രാഫ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. ആ ഒരു സൈസിലുള്ള സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യുക. അപ്പോൾ അത്രയും കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ആ പറയുന്ന പ്രിഫറൻസ് കോഡുകൾ അത് ഈ നോട്ടിഫിക്കേഷൻ്റെ അവസാന ഭാഗത്ത് ടേബിളായിട്ട് തന്നെ നൽകിയിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ തന്നെ SSCയുടെ വെബ്സൈറ്റിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. അതിന് ശേഷം ലോഗിൻ ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇത് വളരെ മികച്ച ഒരു അവസരം തന്നെയാണ്. SSLC യോഗ്യതയുള്ള സുഹൃത്തുക്കൾ വളരെ മികച്ച അവസരം തന്നെയാണ്. ഡിഗ്രി കഴിഞ്ഞ സുഹൃത്തുക്കളും അപേക്ഷിക്കാവുന്നതാണ്. പക്ഷേ SSLC കഴിഞ്ഞ സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും SSLC മിനിമം യോഗ്യതയാണ്. അപ്പോൾ എന്തായാലും SSLC കഴിഞ്ഞ സുഹൃത്തുക്കൾക്ക് ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ സുഹൃത്തുക്കളാണെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ സുഹൃത്തുക്കളാണെങ്കിൽ അപേക്ഷിക്കാവുന്നതാണ്. ആ ഒരു ഏജ് ലിമിറ്റ് നിങ്ങൾ കീപ്പ് ചെയ്യണമെന്ന് മാത്രം. ഒരു ഏജ് ലിമിറ്റുള്ള ആളുകൾക്ക് 18 മുതൽ 27 സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാൻ ഇത് വളരെ മികച്ച അവസരം തന്നെയാണ്. ഏകദേശം 10,000 ഒഴിവുകൾ വരാൻ സാധ്യതയുള്ള അതാണ്. മാത്രമല്ല പേ കമ്മീഷൻ്റെ ലെവൽ 1 അനുസരിച്ചുള്ള പേയ്മെൻ്റ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. വളരെ മികച്ചൊരു സാലറി തന്നെ ലഭിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും അതെല്ലാം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ പറയാനുള്ളത്. എന്തായാലും SSLC യോഗ്യതയുള്ള എല്ലാ സുഹൃത്തുക്കളും അപേക്ഷിക്കാൻ ശ്രമിക്കുക. ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കൾ കൂടി നിങ്ങൾ ഷെയർ ചെയ്ത് നൽകുക. മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. നന്ദി, നമസ്കാരം.